ത്രിയേക ദൈവത്തിന് സ്തുതി. മശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി സ്ലിഹ എഴുതിയ സുവിശേഷം 1:20 കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫെ, നിന്റെ ഭാര്യയായ മറിയെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. മനസ്സിലുണ്ടായ സംശയവാദങ്ങളും മറ്റുള്ളവരുടെ നിന്ദാവാക്കുകളും യോസേഫിന്റെ ജീവിതത്തിന് മുൻപിൽ മതിലുകൾ പടുത്തുയർത്തുമ്പോഴും ഈ മഹാമാരിയിൽ നിന്ന് മോചനം നേടുവാൻ അവൻ കണ്ട മാർഗം, മറിയാവിന് മാനക്കേടുണ്ടാക്കാതെ അതീവ രഹസ്യമായി അവളെ ഉപേക്ഷിക്കണമെന്നുള്ളതായിരുന്നു. പ്രതിസന്ധിയുടെ ഈ ദുർഘട സമയത്താണ് ആശ്വാസത്തിന്റെ അരുളപ്പാട് യോസേഫിന് ലഭിക്കുന്നത്. ദൈവഹിതം തേടുന്നവർ, ദൈവത്തിന്റെ സന്ദേശം സ്വീകരിക്കുന്ന സവിശേഷമായ രീതിയെ വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് സ്വപ്നം. പഴയ നിയമത്തിൽ പൂർവപിതാവായ യോസേഫിന് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുവാനുള്ള അനുഗ്രഹത്തിൽ നിന്നാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 40 തടവുകാരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 37 യോസേഫ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ തന്റെ സഹോദരങ്ങൾക്ക് യോസേഫിനോട് നീരസവും അസൂയ തോന്നുകയും തന്നിമിത്തം യോസേഫിനെ കൊല്ലുവാൻ നോക്കുകയും, പക്ഷേ രൂപൻ അത് കേട്ടിട്ട് നാം ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും, പക്ഷേ സഹോദരങ്ങളാൽ കിണറ്റിൽ തള്ളിയിടപ്പെടുകയും തുടർന്ന് മിശ്രയിമ്യർക്ക് അടിമയായി വിൽക്കപ്പെടുകയും ചെയ്യുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. സുസഹോദരങ്ങളാൽ കിണറ്റിൽ തള്ളിയിടപ്പെട്ടതുമൂലം കഠിനവേദന അനുഭവിച്ച പൂർവപിതാവായ യോസേഫിനെ പോലെ വേദന നുകർന്ന വേളയായിരുന്നു നസ്രത്തിലെ യോസേഫും ഈ ഒരു സമയത്തിലൂടെ അനുഭവിച്ചു പോയത്. ആകെ നിരാശ പടർന്ന് ഇരുട്ട് കട്ട പിടിച്ച നിമിഷങ്ങളിൽ ഉയരത്തിലേക്ക് നോക്കി 121 സങ്കീർത്തനത്തിൽ 1 ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആ കിടപ്പിലാണ് യോസേഫ് സ്വർഗീയ സ്വപ്നം ദർശിക്കുന്നത്. ഉടഞ്ഞ സ്വപ്നച്ചീളുകളുടെ നടുവിൽ ഏകാന്തതയുടെ തുരുത്തിൽ കേൾക്കുന്ന ശബ്ദവീതികളെല്ലാം അപവാദങ്ങളും അട്ടഹാസങ്ങളുടെ പരിഹാസത്തിൻ്റെയും പൊട്ടിച്ചിരികളും മാത്രമായിരിക്കുമെന്ന് കരുതി കരഞ്ഞു കഴിയുമ്പോഴാണ് ആശ്വാസത്തിൻ്റെ ദൂതൻ ആകാശം ചായ്ച്ചിറങ്ങി വരുന്നത്. പ്രിയരെ, വാതിലുകളെല്ലാം അടഞ്ഞു വഴിമുട്ടി പകച്ചു നിൽക്കുന്ന വ്യക്തിയാണോ ഞാനും നിങ്ങളും? നിരാശരായി ഇനി എന്തിന് ജീവിക്കണം? ഞാൻ ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, ഒരു നോട്ടം കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ, ഞാൻ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്തു പോയിട്ടില്ല, വായു മനസ്സും അറിയാത്ത കാര്യങ്ങൾ മൂലം അവഹേളനങ്ങളും നിന്ദകളും മാത്രമാണ് എനിക്ക് ലഭിച്ചതും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതും. എന്തിനാണ് ദൈവമേ ഇങ്ങനെയൊരു ജീവിതം? ഞാൻ എന്തിനാ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഇത്രമാത്രം ആളുകളെ സ്നേഹിക്കുന്നത്? ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കണ്ണൊന്ന് ഉയർത്താമോ? എന്നെയും നിന്നെയും കുറിച്ചുള്ള പദ്ധതി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധ നോമ്പിലൂടെ യേശുതമ്പുരാന്റെ പിറവിത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്ക് ഉയർത്തുകയാണ്. ഞങ്ങൾ പലപ്പോഴും നിരാശയിലാണ്ട് പോയ നിമിഷങ്ങളിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ അത് താൽക്കാലികമായിട്ട് മാറിപ്പോകുന്നൊരു സാഹചര്യം. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരുളപ്പാട് ലഭിച്ചതുപോലെ ഞങ്ങൾക്കും ഈ വചനം കേൾക്കുമ്പോൾ ഒരു ആശ്വാസം നൽകി തുടർന്നുള്ള ജീവിതത്തിൽ താൽക്കാലികമല്ല, തുടർന്ന് എപ്പോഴും അങ്ങയോടായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവ്, പരിശുദ്ധന്മാരെ മധ്യസ്ഥ വഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.